നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുകയാണ്. യുദ്ധക്കെടുതികൾ, അതിന്റെ കാഴ്ചകൾ ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പത്രം തുറക്കുമ്പോൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, വാർത്താ ചാനലുകൾ ഒക്കെ തുറക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇസ്രായേലെ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം, ആ യുദ്ധ കാഴ്ചകൾ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർ നെട്ടോട്ടമോടുന്ന കാഴ്ചകൾ അടക്കം നമ്മൾ കാണുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് ഇസ്രായേലിലെ അയൺ ഡോം പ്രതിരോധ സംവിധാനം തകരാറിലായി എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസത്തോടെ പുറത്തു വന്നത്. ഗാസയിൽ നിന്ന് തൊടുത്തുവിട്ട ഹമാസ് റോക്കറ്റിനെ നിർവീര്യമാക്കുന്നതിനു പകരം അത് യൂടേൺ ചെയ്ത് ഇസ്രായേൽ പ്രദേശത്തേക്ക് തന്നെ പതിക്കുന്ന ഒരു കാഴ്ച. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അൽ ജസീർ അടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈൽ തകരാറിലാണെന്ന് സൂചിപ്പിക്കുകയാണ്. സിസ്റ്റത്തിന്റെ മിസൈലുകൾ യൂടേൺ ചെയ്ത് ടെൽ അവീവിലെ വീടുകളിലും ആശുപത്രി പരിസരത്തും പതിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസും പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളും തൊടുക്കുന്ന മിസൈലുകൾ ഇസ്രായേൽ പതിക്കുന്നത് ഒഴിവാകുന്നത് ഈ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ്. അത് തകരാറിലാകുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. ഹമാസ് തീവ്രവാദികൾ ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഒക്ടോബർ 7 ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും റോക്കറ്റുകൾ വിക്ഷേപിച്ചു. ഇതോടെ ഇസ്രായേലിലെ വജ്രായുധമായ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഹമാസിന് മറികടക്കാൻ സാധിച്ചു. റോക്കറ്റ് ആക്രമണങ്ങൾ, മോർട്ടാർ ഷെല്ലുകൾ, ആളില്ല ആകാശ പേടകങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ലോകത്തെ ഏറ്റവും ശക്തവും പഴുതില്ലാത്ത സുരക്ഷ ഒരുക്കുന്നതുമായ അയൺ ഡോം ഗാസയിൽ നിന്നടക്കം ഇസ്രായേലിനെ ലക്ഷ്യമാക്കുന്ന റോക്കറ്റുകളെ തകർത്ത് മുമ്പ് വാർത്തകളിൽ ഇടം നേടിയതാണ്. ഭീഷണികൾ കണ്ടെത്തുന്നതിനും ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയുള്ള വിക്ഷേപണങ്ങളുടെ പാതയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അയൺ ഡോം റഡാറുകളുടെ ശൃംഖലയെ ഉപയോഗിക്കുന്നുണ്ട്. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തു നിന്ന് വരുന്ന റോക്കറ്റുകളെ തകർക്കാൻ അയൺ ഡോമിനാകുമെന്നതാണ് മറ്റൊരു സവിശേഷത. ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ സഞ്ചാരഗതി അയൺ ഡോം ട്രാക്ക് ചെയ്യും. മാത്രമല്ല അതിനെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്യും. റോക്കറ്റിന്റെ ലക്ഷ്യം ജനവാസ മേഖലയാണെങ്കിൽ താമീർ എന്നറിയപ്പെടുന്ന ഒരു ഇന്റർസെപ്റ്റർ മിസൈലിനെ അയൺ ഡോം വിക്ഷേപിക്കും. റോക്കറ്റുകളെ താമീർ നശിപ്പിക്കുന്നു. റോക്കറ്റിനെ കൃത്യമായി ഉന്നം വയ്ക്കാൻ താമീറിന് തത്സമയം അതിന്റെ ഗതി ക്രമീകരിക്കാനും കഴിയും. അയൺ ഡോമിന്റെ കൃത്യതയെ മറികടക്കാൻ ഹമാസ് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ശനിയാഴ്ച ഹമാസ് 20 മിനിറ്റിൽ 5000 റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു. ഒരേ സമയം ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ പാഞ്ഞെത്തിയത് അയൺ ഡോമിനെ പ്രതിരോധത്തിലാക്കി. എങ്കിൽ പോലും ഇസ്രായേലിന് അയൺ ഡോം രക്ഷാ കവചം തന്നെയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഹമാസ് റോക്കറ്റുകളെ നിലം തൊടിയിക്കാനുള്ള സാഹചര്യം അയൺ ഡോം അനുവദിച്ചിരുന്നില്ല. ഇസ്രായേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് നിർമ്മിച്ച അയൺ ഡോമിനെ 2011 രാജ്യം ഉപയോഗിച്ചു തുടങ്ങിയത്. ഓരോ എതിർ റോക്കറ്റ് നശിപ്പിക്കാൻ അയൺ ഡോമിന് വേണ്ടി വരുന്നത് ഏകദേശം $40,000 ആണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നത്. 33 ലക്ഷത്തിലധികം രൂപ വരും ഇത്. ഇസ്രായേലെമ്പാടും 10-ലധികം അയൺ ഡോം സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. റഡാർ ഉപയോഗിച്ച് റോക്കറ്റുകളെ കണ്ടെത്തിയ ശേഷം മിസൈലുകൾ തൊടുക്കുക എന്നതാണ് അയൺ ഡോമിന്റെ രീതി. US പേട്രിയറ്റ് പോലുള്ള ധാരാളം മിസൈൽ വേദ സംവിധാനങ്ങളുണ്ട്. എന്നാൽ അയൺ ഡോം ഗൈഡഡ് മിസൈലുകളെയല്ല, മറിച്ച് നിയന്ത്രിക്കപ്പെടാതെ വിടുന്ന റോക്കറ്റുകളെയാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും അയൺ ഡോം സിസ്റ്റം തകരാറിലായോ എന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ കഴിഞ്ഞ ദിവസം മുതൽ പുരോഗമിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ദിവസങ്ങൾ പിന്നിടുകയാണ്. ഗാസ സിറ്റി പൂർണ്ണമായും ഇസ്രായേൽ കരസേനയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇസ്രായേലിന്റെ കരസേന കൂട്ടത്തോടെ ഗാസയിലേക്ക് പ്രവേശിക്കാനും സന്നദ്ധമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. 4000-ലധികം കുട്ടികളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം 10,000 കടന്നു. മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഗാസയിലെ ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ ഏകദേശം 1.5 ദശലക്ഷം ആളുകൾ, അല്ലെങ്കിൽ ജനസംഖ്യയുടെ 70% ആളുകൾ അവരുടെ വീടുകൾ വിട്ട് പലായനം ചെയ്തതായി UN പറഞ്ഞു. കരമാർഗമുള്ള ഓപ്പറേഷനിൽ തങ്ങളുടെ 29 സൈനികർ മരിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനിടയിൽ, ഗാസയിൽ സഹായമെത്തിക്കുന്നതിനോ ബന്ദികളെ പുറത്താക്കുന്നതിനോ വേണ്ടി പോരാടുന്നതിനിടയിൽ തന്ത്രപരമായ ചെറിയ ഇടവേളകൾ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ പൊതുവായ വെടിനിർത്തലിന് വേണ്ടിയുള്ള ആവശ്യം വീണ്ടും അവർ നിരസിക്കുകയും ചെയ്തു. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.